നമസ്കാരം സുഹൃത്തുക്കളെ മഷി ഉപയോഗിച്ചുള്ള പെയിൻറിങ് എന്നാണ് സുമി ഈ എന്ന ജപ്പാനീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ പുരാതന ചൈന ജാപ്പാൻ കൊറിയ തുടങ്ങിയ സ്ഥലങ്ങളിലെ ബുദ്ധിസ്റ്റ് പശ്ചാത്തലത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു ചിത്രരചനാരീതിയാണിത് കടും തറുപ്പിൽ നിന്നും വെള്ളയിലേക്കുള്ള മഷിയുടെ ലയന സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രകൃതിയെയും മനുഷ്യരെയും വരച്ചിടാനുള്ള ഒരു രചനാരീതി എന്ന നിലക്ക് അതിൻ്റെ അതിലളിതവും അനായ ചിത്രങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഒരാ ആകർഷണം നൽകുന്നുണ്ട് പ്രത്യേക രീതിയിൽ പ്രകൃതിദത്തമായി നിർമ്മിച്ചെടുക്കുന്ന മഷി ബ്രഷ് മിക്സ് ചെയ്യാനുള്ള പാത്രങ്ങൾ എന്ന് എന്നിവ ഇതിനാവശ്യമാണ് പക്ഷേ ഈ വീഡിയോയിൽ നമുക്ക് സാധാരണ നമ്മുടെ കടകളിൽ നിന്ന് കിട്ടുന്ന ബ്രഷ് അതുപോലെ വാട്ടർ കളറിന് ഉപയോഗിക്കുന്ന ഡിഷ് എന്നിവ ഉപയോഗിച്ചാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ഇതൊരു ട്യൂട്ടോറിയൽ അല്ല മറിച്ച് ഈ രചനാരീതി പരിചയപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പരീക്ഷണങ്ങളും അല്ലെങ്കിൽ മറ്റു രീതിയിൽ നിങ്ങളുടെ സ്വന്തം ഒരു തനതു ശൈലി ഈ ഇങ്ക് പെയിന്റിംഗിൽ വികസിപ്പിച്ചെടുക്കാവുന്നതാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള സാധാരണ ഒരു റൗണ്ട് ബ്രഷാണ് ഒരു ഡിഷ് പിന്നെ ഇതൊരു ഇങ്ക് ക്യാമലിൻ്റെ ഡ്രോയിങ് ഇങ്ക് ആണ് ഒരു കോട്ടൺ തുണി വേണം അത് കോട്ടൺ വേസ്റ്റ് ആണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ പ്രാക്ടീസാണ് ഏതൊരു കലാരൂപവും നമുക്ക് വഴങ്ങണമെങ്കിൽ നിരന്തരമായ പരിശീലനം വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഇത് നമ്മൾ ഈ ബ്രഷ് കൊണ്ടുള്ള ബേസിക് സ്ട്രോക്കുകൾ ഒരുപാട് നമ്മൾ സ്വന്തമായി ഇങ്ങനെ സാധാരണ ഒരു സ്കെച്ച് പേപ്പറിലെല്ലാം ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ ഒരുപാട് മഷി ഈടെ കൺട്രോളൊക്കെ നമ്മുടെ കയ്യിൽ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ ആ ഒരു ഫൈനൽ റിസൾട്ട് നന്നായി വരികയുള്ളൂ അപ്പോൾ അതുകൊണ്ട് പ്രാക്ടീസാണ് വളരെ പ്രധാനമായിട്ടുള്ളത് അപ്പം ഞാൻ ഇങ്ങനെ പ്രാക്ടീസിന് വേണ്ടിയിട്ടുന്ന കുറച്ച് ലൈൻസാണിത് ഇനി നിങ്ങൾക്ക് ഇത് സാധാരണ എളുപ്പമായിട്ട് നമുക്ക് വരച്ചെടുക്കാവുന്നത് ബാമ്പു പോലുള്ള മരങ്ങളൊക്കെയാണ് ബാമ്പു നമുക്ക് വളരെ സിമ്പിളായിട്ട് വരക്കാവുന്ന ഒരു സംഗതിയാണ് അപ്പം ഇതിൽ നമ്മൾ വരയ്ക്കാൻ പോകുന്നതും ഒരു ബാമ്പു ആണ് പിന്നെ ഇതിൽ ലാൻഡ്സ്കേപ്പ് പോർട്രേറ്റ് പിന്നെ അതുപോലെ കാലിഗ്രാഫി ഇതെല്ലാം ഈ രീതിയിൽ വരച്ചെടുക്കാവുന്നതാണ് അതിൻ്റെയൊക്കെ ഭംഗി ഒരു വളരെ രസകരമായിട്ടുള്ള അതിൽ കാണാൻ വളരെ അതിൻ്റെ ആ ആ ലളിതമാ ലാളിത്യമാണ് അതിൻ്റെ ഭംഗി നമ്മൾ ഒരിക്കലും ഒരു സ്ട്രോക്ക് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അതിലെ മേലെ കൂടുതൽ സ്ട്രോക്കുകൾ ഇട്ടുകൊണ്ട് അത് നന്നാക്കാം എന്ന് വിചാരിക്കരുത് പിന്നെ ബ്രഷിനെ ഇങ്ങനെ പലതരത്തിലും നമുക്ക് കൈകൊണ്ടൊക്കെ ചെറുതായിട്ട് പിഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ എല്ലാം നമുക്ക് സ്ട്രോക്ക് നമ്മൾ ചെയ്യുന്ന വരകളിൽ നമുക്ക് പരീക്ഷണങ്ങൾ നടത്തി നോക്കാവുന്നതാണ് നമ്മൾ ഇതുപോലെ ബേസിക് സ്ട്രോക്കുകളാണ് ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളൊരു ബാംബു ചെയ്യാനായിട്ടുള്ള അതിനെ അതിനു വേണ്ട ചില സ്ട്രോക്കുകളാണ് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേക രീതിയിലുള്ള റൈസ് പേപ്പർ പോലുള്ള പേപ്പറുകൾ പേപ്പറുകളൊക്കെയാണ് വേണ്ടത് ഹാൻഡ് മെയ്ഡ് പേപ്പർ വാട്ടർ കളറിന് ഉപയോഗിക്കുന്ന പേപ്പറുകൾ ഇതൊക്കെയാണ് വേണ്ടത് പക്ഷേ നമുക്ക് തുടക്കം എന്ന നിലയ്ക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധാരണ ഡ്രോയിങ് പേപ്പറൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഒരു ഓഫ് വൈറ്റ് നിറത്തിലുള്ള പേപ്പറാണ് കുറച്ച് ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്തരം രചനകൾക്ക് നല്ല പ്യുവർ വെള്ളമല്ലാത്ത അല്പം ഓഫ് വൈറ്റിലുള്ള കടലാസ് ഒരു ചിത്രങ്ങൾക്ക് പ്രത്യേക ഭംഗി നൽകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് നമ്മുടെ ചിത്രം ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ഫ്രെയിമിൽ വന്നു കഴിഞ്ഞാലാണ് ഒന്നുകൂടി ഇതൊരു ഭംഗി ഉണ്ടാവുക നിങ്ങൾക്ക് ഗിഫ്റ്റായി കൊടുക്കാനും ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനല്ലേ നിങ്ങളുടെ വീട്ടിൽ തന്നെ വെക്കാനും ഉപകാരപ്പെടും നിങ്ങൾ വരച്ച ഒരു ചിത്രം തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലങ്കാരമായിട്ട് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കും ഗിഫ്റ്റായിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതൊരു ഫ്രെയിമിങ് ചെയ്ത് വെച്ചാലാണ് അതിനൊന്നുകൂടി ഭംഗി കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ലോക്കൽ നിങ്ങളുടെ പ്രദേശത്തുള്ള ഫ്രെയിം ചെയ്യുന്ന ആരെങ്കിലും അടുത്ത് കൊടുത്ത് ഫ്രെയിം ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഇത് ഞാൻ ഇതിപ്പം എൻ്റെ അടുത്തുള്ള ഒരു ഫ്രെയിമാണ് മരത്തിൽ ചെയ്തിട്ടുള്ളതാണ് ഞാനതിലേക്ക് ആണ് ഈ ചിത്രം ഇടാൻ പോകുന്നത് ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി ഇതുപോലുള്ള ലളിതമായ ഒന്ന് രണ്ടു സംഗതികൾ കൂടി ഞാൻ ഉടനെ വീഡിയോ ചെയ്യുന്നുണ്ട് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം